പ്രിയമുള്ള വിദ്യാർത്ഥികളെ മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏഴാമത്തെ അധ്യായമായ ടാൻജൻസ് അഥവാ തൊടുവരകളിലെ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വൃത്തത്തിലെ ഒരു പോയിന്റിലൂടെയുള്ള ടാൻജൻസുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ വൃത്തത്തിന് പുറത്തെ ഒരു പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് എത്ര ടാൻജൻസ് വരയ്ക്കാം, അതെങ്ങനെ വരയ്ക്കാം, ആ ടാൻജൻസുകളുടെ പ്രത്യേകതകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ക്രീനിലോട്ട് ശ്രദ്ധിക്കുക. സ്ക്രീനിലെ ഒരു വൃത്തവും ഒരു സർക്കിൾ, കൂടാതെ വൃത്തത്തിന് പുറത്ത് പി എന്നൊരു പോയിന്റ് കാണാം, പിയിൽ നിന്ന് ഒരു ലൈനും കാണാം, ഒരു വരയുമുണ്ട്. പിയിലൂടെ ഈ വരയെ മുകളിലോട്ട് ചലിപ്പിക്കുകയാണ്. ചലിപ്പിക്കുമ്പോൾ എത്ര പോയിന്റിൽ വൃത്തത്തെ ഈ വര ടച്ച് ചെയ്യുന്നുണ്ട്, തൊടുന്നുണ്ട്, വൃത്തത്തെ കട്ട് ചെയ്യല്ല, വൃത്തത്തെ എത്ര പോയിന്റിൽ തൊടുന്നു അഥവാ ടച്ച് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. തൊടുന്ന പോയിന്റിൽ ആ വര വൃത്തത്തിന്റെ ടാൻജന്റ് അഥവാ തൊടുവരയായി മാറുമെന്ന് നമുക്കറിയാം. ഇവിടെ ശ്രദ്ധിക്കുക. നോക്കുക, ഈ വര ചലിക്കുമ്പോൾ ആ ഇവിടെ വൃത്തത്തെ തൊടുന്ന ബിന്ദുക്കളെ മഞ്ഞ കളറിൽ കാണിക്കുക. രണ്ടേ രണ്ട് ബിന്ദുക്കളിൽ മാത്രമേ ഈ വര വൃത്തത്തെ തൊടുന്നുള്ളൂ. ബാക്കി പലതെന്നാണ് വൃത്തത്തിന് പുറത്താണ്, ബാക്കിയുള്ളതാണ് വൃത്തത്തെ രണ്ട് പോയിന്റുകൾ കട്ട് ചെയ്യുന്നു അല്ലേ. അതുകൊണ്ട് നമുക്ക് പൊതുവായിട്ട് പറയാം, വൃത്തത്തിന് പുറത്തൊരു ബിന്ദുവിൽ നിന്ന്, ഔട്ട്സൈഡിൽ ഉള്ള ഒരു പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ അല്ലെങ്കിൽ രണ്ട് ടാൻജൻസേ വരയ്ക്കാൻ കഴിയുകയുള്ളൂ. ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് സർക്കിൾ ടു ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ. ഒരു വൃത്തത്തിൽ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ വരയ്ക്കാം. ഒരു വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് ഫ്രം ഔട്ട്സൈഡ് എ പോയിന്റ് വി ക്യാൻ ഡ്രോ ടു ടാൻജൻസ് ടു എ സർക്കിൾ. ഇതാണ് നമ്മൾ ഈ സെക്ഷൻ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ അത്തരം ടാൻജൻസ് എങ്ങനെ വരയ്ക്കാം? വൃത്തത്തിന്റെ പുറത്തെ ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് അത്തരം ടാൻജൻസുകൾ എങ്ങനെ വരയ്ക്കാം എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നോക്കുന്നത്. ഇവിടെ ഒരു വൃത്തം കാണുന്നുണ്ട്. വൃത്തത്തിന് പുറത്ത് ഒരു ബിന്ദു പി എന്നൊരു ബിന്ദുവെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് പി എന്ന പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് ടാൻജൻസ് വരയ്ക്കണം. രണ്ടെണ്ണം വരയ്ക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. അതെങ്ങനെ വരയ്ക്കുമെന്നാണ് നോക്കുന്നത്. ആദ്യം ഒയും പിയും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഒ പി വൃത്തത്തിൻ്റെ സെൻറ്ററുമായിട്ട് ഈ പോയിന്റിനെ ജോയിൻ ചെയ്യുന്നു. നമുക്ക് രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആ രണ്ട് ടാൻജൻസ് വരയ്ക്കുകയാണ്. ഇവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വൃത്തത്തെ ഈ ടാൻജൻസ് തൊടുന്ന ബിന്ദു എയും ബിയുമാണ്. ഇവ കേന്ദ്രവുമായിട്ട് വൃത്തത്തിൻ്റെ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, രണ്ട് ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ പി എ ഒ, ട്രയാങ്കിൾ പി ബി ഒ. ഇവ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണെന്ന് നമുക്കറിയാം അല്ലേ. ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രിയാണ് അല്ലേ. ഇത് 90 ഡിഗ്രിയാണ്. ഇപ്പോൾ നോക്കൂ, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി സീക്കിളുടെ എത്രയാണ്? 180 ആണ്. അതുകൊണ്ട് ഒരു ജോഡി എതിർവശങ്ങൾ അനുപൂരകങ്ങളാണ് അല്ലേ, സപ്ലിമെൻ്ററി ആണ്. അതുകൊണ്ട് ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ക്വാഡ്രിലേറ്റർ ചതുർഭുജം ഒ എ പി ബി എന്ന ക്വാഡ്രിലേറ്റർ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്, ചക്രീയ ചതുർഭുജമാണ്. അതുകൊണ്ട് ഇതിൻ്റെ നാല് ശീർഷങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ടാൻജൻസ് വരയ്ക്കണമെങ്കിൽ അറിയേണ്ട രണ്ട് ബിന്ദുക്കൾ എയും ബിയും ആണ് അല്ലേ. ഈ വര വൃത്തത്തെ തൊടുന്ന ബിന്ദുക്കൾ അല്ലേ, പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഈ രണ്ട് സർക്കിൾസ് കട്ട് ചെയ്യുന്ന ബിന്ദുവാണ് അല്ലേ, ഇതിൻ്റെ മീറ്റിംഗ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഈ രണ്ട് സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. തൊടുവര വൃത്തത്തെ തൊടുന്ന ബിന്ദുക്കൾ ഈ രണ്ട് വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ്. അപ്പോൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാൻ ഇത്തരം ഒരു വൃത്തം വരച്ചാൽ മതി എന്ന് മനസ്സിലാക്കാം അല്ലെ. ഈ വൃത്തം വരച്ചാൽ മതി. ഇപ്പോൾ ഈ വൃത്തം വരയ്ക്കണമെങ്കിൽ വൃത്തത്തിനെ രണ്ട് കാര്യങ്ങൾ അറിയേണ്ടത്, കേന്ദ്രം അറിയണം, വൃത്തത്തിൻ്റെ ആരവും അറിയണം. ഇതിൻ്റെ കേന്ദ്രം എവിടെയായിരിക്കും? ഇവിടെ നോക്കൂ, ഒ പി എന്ന വര നമുക്കറിയാം. ഒ പി എന്ന വര ഈ വൃത്തത്തിൻ്റെ വ്യാസമായിരിക്കും, ഡയമീറ്റർ ആയിരിക്കും അല്ലേ. ഇത് സെൻറ്ററിലൂടെ കടന്നു പോകുന്നു. കാരണം എന്താണ്?
ഈ കോൺ 90 ഡിഗ്രി ആയതുകൊണ്ട് അല്ലേ, ഈ കോൺ 90 ഡിഗ്രി ആയതുകൊണ്ട് ആ നമുക്കറിയാം അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണെന്നറിയാം. ഇവിടെ മട്ടകോൺ ആയതുകൊണ്ട് ഈ ഭാഗം എന്തായിരിക്കും, അർദ്ധവൃത്തമായിരിക്കും. ഒ പി ഒരു വ്യാസമായിരിക്കും, ഒ പി ഒരു ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ഒ പി വ്യാസമായാണ് ഈ വൃത്തം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒ പിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും ഇതിൻ്റെ സെൻറ്റർ എന്ന് മനസ്സിലാക്കാം അല്ലേ. ഒ പിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും ഇതിൻ്റെ സെൻറ്റർ, കേന്ദ്രം, വൃത്തത്തിൻ്റെ കേന്ദ്രം. വൃത്തത്തിൻ്റെ കേന്ദ്രം കിട്ടിക്കഴിഞ്ഞാലോ ആ പിന്നെ നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ്. ആ എം കേന്ദ്രമായിട്ട് ഒ എം ആരമായിട്ട് വരയ്ക്കുന്ന വൃത്തം കട്ട് ചെയ്യുന്ന ബിന്ദുക്കളായിരിക്കും ഇതിൻ്റെ പോയിന്റ് ഓഫ് കോൺടാക്ട്, അല്ലെങ്കിൽ വൃത്തം തൊടുവരയും തമ്മിൽ തൊടുന്ന ബിന്ദുക്കൾ. മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ പിയിൽ നിന്ന് വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ നമ്മൾ വരച്ചു, ഒന്ന് പി എ മറ്റൊന്ന് പി ബി. ഇവയുടെ നീളം ആ പി എ ഈസ് ഈക്വൽ ടു എന്താണ്, പി എ എന്ന് പറയുന്നത് ആ പി ഒ സ്ക്വയർ മൈനസ് ഒ എ സ്ക്വയർ ആണ് അല്ലേ, കർണം സ്ക്വയർ അല്ലേ. പി ഒ കർണമാണ്, 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശമാണ് ഹൈപ്പോട്ടെനസ് ആണ്. പി ഒ സ്ക്വയർ മൈനസ് ഒ എ സ്ക്വയർ ആണ്, റൂട്ട് ഓഫ് പി ഒ പി സ്ക്വയർ മൈനസ് ഒ എ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി ആണ്. ഇവിടെ ഒ എക്ക് പകരം ഒ ബി എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും, ഒ പി സ്ക്വയർ മൈനസ് ഒ ബി സ്ക്വയർ. നോക്കൂ, ഒ പി സ്ക്വയർ മൈനസ് ഒ ബി സ്ക്വയർ ഈ ത്രികോണത്തിൻ്റെ കർണമാണ്. കർണത്തിൻ്റെ വർഗത്തിൽ നിന്ന് ഒ ബി സ്ക്വയർ കുറച്ച് എന്ത് കിട്ടുക, പി ബി സ്ക്വയർ കിട്ടുക അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, ദറ്റ് ഈസ് ഈക്വൽ ടു പി ബി. അതിൽ നിന്ന് പി എ ഈസ് ഈക്വൽ ടു പി ബി എന്ന് കൂടി കിട്ടുന്നു. പി എ ഈസ് ഈക്വൽ ടു പി ബി എന്ന് കിട്ടും. അതായത് ഒരു വൃത്തത്തിൻ്റെ പുറത്തെ ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ വരയ്ക്കാം, ആ വരകളുടെ നീളം തുല്യമായിരിക്കുമെന്ന് മനസ്സിലാക്കാം. രണ്ട് തൊടുവരകൾ വരയ്ക്കാം, അല്ലെങ്കിൽ രണ്ട് ടാഞ്ചൻസ് വരയ്ക്കാം. ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ വി ക്യാൻ ഡ്രോ ടു ടാഞ്ചൻസ് ആൻഡ് ദ ലെങ്ത്സ് ആർ ഈക്വൽ എന്ന് കൂടി മനസ്സിലാക്കാം. വൃത്തത്തിൻ്റെ പുറത്തെ ഒരു ബിന്ദുവിൽ നിന്ന് രണ്ട് തൊടുവരകൾ വൃത്തത്തിലേക്ക് വരയ്ക്കാം, ആ തൊടുവരകളുടെ നീളം തുല്യമായിരിക്കും. നോക്കുക, ഇപ്പോൾ പഠിച്ച തത്വം ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒരു വൃത്തത്തിൻ്റെ പുറത്തെ ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ വരയ്ക്കാമെന്നും ആ തൊടുവരകളുടെ നീളം തുല്യമായിരിക്കുമെന്നുമാണ് നമ്മൾ പഠിച്ചത്. അതുപയോഗിച്ചുകൊണ്ട് നോക്കുക, ചിത്രത്തിൽ വൃത്തത്തിൽ നാല് ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നാല് പോയിന്റ്സ് ആണ് പി ക്യു ആർ എസ്. ഈ ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ ചേർന്നുകൊണ്ട് ഒരു ചതുർഭുജം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ നീളം, വശങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള ബന്ധം നമുക്ക് കണ്ടുപിടിക്കാം. നോക്കുക, ഈ ഓരോ ബിന്ദുവിലൂടെയും തൊടുവരകൾ വരയ്ക്കുകയാണ്. ഈ നാല് ബിന്ദുക്കളിലൂടെയും വരച്ച തൊടുവരകൾ ചേർന്ന് നമുക്കൊരു ചതുർഭുജം ഉണ്ടാകുന്നുണ്ട് ഇവിടെ, ഉണ്ടോ. ഈ ചതുർഭുജത്തിന് പേര് കൊടുക്കാം എ ബി സി ഡി എന്ന ചതുർഭുജമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചതുർഭുജത്തിൻ്റെ വശങ്ങളുടെ നീളം തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കൂ, ഇവിടെ എ എന്ന മൂല എടുത്തു കഴിഞ്ഞാൽ എ എന്ന മൂലയിൽ നിന്നുള്ള തൊടുവരകളാണ് എ എസും എ പിയും. അവയുടെ നീളം തുല്യമാണെന്നറിയാം. ഇതിനെ നമുക്ക് മാറ്റി വരയ്ക്കാം. നോക്കൂ, എയിൽ നിന്നുള്ള തൊടുവരകളാണ് എ പിയും എ എസും. അപ്പോൾ എ പിയുടെ നീളം സ്മോൾ ലെറ്റർ എ കൊണ്ട് സൂചിപ്പിച്ചാൽ എ എസിൻ്റെ നീളവും സ്മോൾ ലെറ്റർ എ ആണ്. വൃത്തത്തിൻ്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരകളുടെ നീളം തുല്യമാണ്. അതുകൊണ്ട് എ പിയുടെ നീളവും എ എസിൻ്റെ നീളവും തുല്യമാണ്. അത് നമ്മൾ സ്മോൾ ലെറ്റർ എ കൊണ്ട് സൂചിപ്പിച്ചു. അതേപോലെ ബിയിൽ നിന്നുള്ള തൊടുവരകളാണ് ബി പിയും ബി ക്യും. അതിൻ്റെ നീളം ബി എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ബി പിയുടെ നീളം ബി ആണെങ്കിൽ ബി ക്യുവിൻ്റെ നീളവും ബി ആയിരിക്കും. അതുപോലെ സിയിൽ നിന്നുള്ള തൊടുവരകൾ ആയിരിക്കുന്നു, സിയിൽ നിന്നുള്ള തൊടുവരകൾ സി ക്യു സി ആർ. അതിനെ സ്മോൾ ലെറ്റർ സി കൊണ്ട് സൂചിപ്പിച്ചാൽ സി ക്യു ഈസ് ഈക്വൽ ടു സി ആർ ആയതുകൊണ്ട് ഇത് രണ്ടും സി തന്നെയായിരിക്കും. ഡിയിൽ നിന്നുള്ള തൊടുവരകൾ ആ ഡി ആറും ഡി എസും തുല്യമായിരിക്കും. അതിനെ നമ്മൾ ഡി കൊണ്ട് സൂചിപ്പിച്ചു. അപ്പോൾ ഇനി മൊത്തം വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാൻ പറ്റും. മൊത്തം വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഈ നാല് വശങ്ങളുടെ നീളങ്ങളുടെ തുകയാണ്. ഇത് നോക്കുക, ഈ ചതുർഭുജത്തിൻ്റെ എതിർവശങ്ങളുടെ നീളങ്ങളുടെ തുക കണ്ടു നോക്കുക. ഓപ്പോസിറ്റ് സൈഡ്സ് എ ബിയും സി ഡിയും ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ്സാണ്. അപ്പോൾ ലെങ്ത് ഓഫ് എ ബി പ്ലസ് സി ഡി കണ്ടു നോക്കാം. എ ബി പ്ലസ് സി ഡി എത്രയായിരിക്കും, ആ ഇവിടം വരെ എ ബിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഇവിടം വരെ എ, ഇവിടങ്ങോട്ട് ബി, അപ്പോൾ എ പ്ലസ് ബി ആണ്. സി ഡിയുടെ നീളം സി പ്ലസ് ഡി ആണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് കിട്ടി. അതേപോലെ മറ്റൊരു പെയർ ഓപ്പോസിറ്റ് സൈഡ് അതാണ് എ ഡിയും ബി സിയും ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് എ ഡി പ്ലസ് ബി സി കണ്ടു നോക്കാം. എ ഡി പ്ലസ് ബി സി, അതുപോലെ തന്നെ എ പ്ലസ് ഡി പ്ലസ് ബി പ്ലസ് സി, തരീസികൾ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് കിട്ടും. അതായത് ഇത് രണ്ടും തുല്യമാണ്. ഓപ്പോസിറ്റ് സൈഡുകളുടെ
നീളങ്ങളുടെ തുക തുല്യമാണെന്ന് കിട്ടി. എ ബി പ്ലസ് സി ഡി ഈസ് ഈക്വൽ ടു എ ഡി പ്ലസ് ബി സി എന്ന് കിട്ടും. അതായത് ഒരു വൃത്തത്തിലെ ഏതെങ്കിലും നാല് ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ ചേർന്നുണ്ടാകുന്ന ചതുഭുജത്തിൻ്റെ എതിർവശങ്ങളുടെ നീളങ്ങളുടെ തുക തുല്യമായിരിക്കും. നമ്മൾ തത്വമായിട്ട് എഴുതിയാൽ എ ബി പ്ലസ് സി ഡി സിക്കൾ ടു എ ഡി പ്ലസ് ബി സി ആയിരിക്കും. അതിനെങ്ങനെ എഴുതാം? ഇനി ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ദി ടാൻജൻറ് സെറ്റ് ഫോർ പോയിന്റ്സ് ഓൺ എ സർക്കിൾ, ദ സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇനി ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ദി ടാൻജൻറ് സെറ്റ് ഫോർ പോയിന്റ്സ് ഓൺ എ സർക്കിൾ, ദ സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഒരു വൃത്തത്തിലെ നാല് ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ ചേർന്നുണ്ടാകുന്ന ചതുർഭുജത്തിൻ്റെ എതിർവശങ്ങളുടെ തുക തുല്യമാണ്. സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസിൽ നമ്മൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട തത്വം ഈ ചിത്രം ഓർമ്മയുണ്ടാകും. ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾ എ ബി സി ഡി എന്ന കോഡ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് പി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബന്ധമാണ് നമ്മൾ പഠിച്ചത്. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നാണ് നമ്മൾ പഠിച്ചത്. ഈ ചിത്രത്തിൽ രണ്ട് ഞാണുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് പിയിൽ കൂട്ടിമുട്ടുന്നു. അതിന് പകരം ഒരു ഞാൺ എക്സ്റ്റെൻഡ് ചെയ്തതും വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവരയും തമ്മിൽ പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ ഈ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്നാണ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വൃത്തത്തിലെ ഒരു ഞാനാണ് എ ബി. എ ബി നീട്ടി വരച്ചതും സിയിലൂടെയുള്ള തൊടുവരയും കൂടെ പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ഇവിടെ സി ബി സി എ ഇവ യോജിപ്പിക്കുക വേണ്ട, ഈ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ രണ്ട് ത്രികോണങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്ന് പി സി എ, പി സി എ എന്ന ത്രികോണം കിട്ടുന്നുണ്ട് അല്ലേ, പി സി എ എന്നൊരു ത്രികോണം കിട്ടുന്നുണ്ട്. കൂടാതെ ഏതാ വലിയൊരു ത്രികോണം പി സി ബി എന്ന ഒരു ത്രികോണം കിട്ടുന്നുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങൾ സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് തെളിയിക്കാൻ ഇവയുടെ കോണുകൾ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. ഇവിടെ നോക്കൂ, ഈ പി എന്ന ആംഗിൾ, ആംഗിൾ പി ഈ രണ്ട് ട്രയാങ്കിൾസിനും കോമൺ ആണ് അല്ലേ. പി സി എയിലൊരു കോണാണ് പി, അതുപോലെ പി ബി സി എന്ന ത്രികോണത്തിലെയും ഒരു കോണാണ് ആംഗിൾ പി. ആംഗിൾ പി ഇസ് കോമൺ ടു ബോത്ത് ദ ട്രയാങ്കിൾ പി സി എ ആൻഡ് പി ബി സി. ഈ ആംഗിൾ, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. എ സി എന്ന ഞാൻ സിയിലൂടെയുള്ള തൊടുവരയുമായിട്ടുണ്ടാക്കുന്ന കോണാണ് ആംഗിൾ പി സി എ. ഈ കോണിന് തുല്യമാണ് എ സി എന്ന ഞാൻ വൃത്തത്തിൻ്റെ മറുഭാഗത്തുണ്ടാക്കുന്ന കോണായ ആംഗിൾ ബി. അതുകൊണ്ട് ഈ രണ്ട് കോണുകളും ഈക്വലാണ്. ആംഗിൾ പി സി എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ഇപ്പം രണ്ടാമത്തെ ജോഡി കിട്ടി. ഇനി രണ്ട് കോണുകൾ തുല്യമായതുകൊണ്ടോ, രണ്ട് കോണുകൾ മറ്റൊരു ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾക്ക് തുല്യമാണെങ്കിൽ മൂന്നാമത്തെ ജോഡിയും തുല്യമായിരിക്കും. മൂന്നാമത്തെ ജോഡി എന്താണ്? ആംഗിൾ പി എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി സി ബി എന്ന് കിട്ടും. ഇപ്പോൾ ഈ പി സി എ എന്ന ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകൾ, അതാ ഒന്ന് രണ്ട് മൂന്ന് ജോഡി ഇവിടെ കാണാം അല്ലേ. ഒരു ചുവന്ന കളർ കൊടുത്തിട്ടുണ്ട്, പച്ച കളർ കൊടുത്തിട്ടുണ്ട്, മൂന്ന് വര കൊണ്ട്, മൂന്ന് നീല വര കൊണ്ട് സൂചിപ്പിച്ച മൂന്ന് ജോഡികൾ. വലിയ ത്രികോണം പി സി ബിയുടെ മൂന്ന് കോണുകൾ അതൊക്കെയാണ്. ഇവിടെ ചുവന്ന കളർ കൊടുത്തിട്ടുണ്ട്, ഇതാണ് പച്ച കളർ കൊടുത്തിരിക്കുന്നത്, ഇതാണ് മൂന്നാമത്തെ ജോഡി. മൂന്ന് കോണുകൾക്ക് തുല്യമായതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ സിമിലർ ട്രയാങ്കിൾസ് ആണ്, അഥവാ സദൃശ ത്രികോണങ്ങളാണ്. കണ്ടീഷൻസ് നോക്കാം. ഒന്ന്, ആംഗിൾ പി കോമൺ ആണ്. രണ്ടാമത്തെ എന്താണ്? ആംഗിൾ പി സി എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. മൂന്നാമത്തെ, ആംഗിൾ പി എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി സി ബി. ദെർഫോർ ദീസ് ട്രയാങ്കിൾസ് ആർ സിമിലർ. സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിലോ അതിൻ്റെ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ആനുപാതികമായിരിക്കും, ഒരേ റേഷ്യോ ആയിരിക്കും. വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം തുല്യമായിരിക്കും. അതെങ്ങനെ എഴുതാം? തുല്യ കോണുകൾ നമുക്ക് നോക്കാം. ഈ പച്ച കോണ്, പച്ച കളറിൽ മാർക്ക് ചെയ്ത കോണ് ഇതാണ്, ഇതിനെതിരെയുള്ള വശം ഇതാണ്, ഇവിടെ പി എ ആണ്. ഈ കോണിൻ്റെ, ഈ ത്രികോണത്തിൻ്റെ പച്ചക്കെതിരെയുള്ളത് ഇതാണ്, പി സി ആണ്. അപ്പോൾ പി എ ബൈ പി സി അല്ലേ. പി എ ബൈ പി സി ഈസ് ഈക്വൽ ടു ഈ നീല മൂന്ന് വരകൾ കൊണ്ട് സൂചിപ്പിച്ച കോണിനെതിരെയുള്ള വശം പി സി ആണ്. ഇവിടെ മൂന്ന് വരകൾ കൊണ്ട് സൂചിപ്പിച്ച കോണിനെതിരെയുള്ള വശം പി ബി ആണ്. പി സി ബൈ പി ബി, അതായത് പി എ ബൈ പി സി ഈസ് ഈക്വൽ ടു പി സി ബൈ പി ബി എന്ന് കിട്ടും. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി സി, ദാറ്റ് ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് കിട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. ഒരു ഞാൻ നീട്ടിയതും
ആ വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവരയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ബന്ധം എന്താണ്? പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. പി ബി എന്ന് പറയുന്നത് മൊത്തം ഈ വരയുടെ നീളമാണ്, പി എ എന്ന് പറയുന്നതോ വൃത്തത്തിന് പുറത്തുള്ള ഭാഗമാണ്. അവയുടെ ഗുണനഫലം എന്ന് പറയുന്നത് തൊടുവരയുടെ വർഗത്തിന് തുല്യമാണ്, തൊടുവരയുടെ ടാഞ്ചന്റിന്റെ സ്ക്വയറിന് തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച തത്വം, ഒരു ഞാൻ നീട്ടിയതും വൃത്തത്തിന്റെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവരയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴുള്ള ബന്ധം പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്നാണ്. ഇതിൻ്റെ ജോമെട്രിക് മീനിങ് നോക്കുക. പി എ ഇൻറ്റു പി ബിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ പി എ പി ബി ഇവ വശമായ ഒരു റെക്ടാംഗിളിൻ്റെ ഏരിയ എന്നാണ്. പി എ പി ബി ഇവ വശമായ ഒരു ചതുരത്തിൻ്റെ പരപ്പളവാണ് പി എ ഇൻറ്റു പി ബി. പി സി സ്ക്വയർ എന്ന് പറഞ്ഞാലോ പി സി വശമായ സമചതുരത്തിൻ്റെ ഏരിയ അഥവാ പരപ്പളവിന് തുല്യമാണ്. അതായത് പി എ പി ബി വശമായ ഒരു ചതുരത്തിൻ്റെ പരപ്പളവും പി സി വശമായ ചതുരത്തിൻ്റെ പരപ്പളവും തുല്യമായിരിക്കുമെന്നാണ്. നോക്കൂ, ഇവിടെ പി എ എന്ന് പറഞ്ഞാൽ ഈ നീളമാണ് പി എ പി ബി. ഈ രണ്ട് വരകളുടെ പി എ പി ബി വശമായി ഒരു ചതുരം വരച്ചാൽ ആ ചതുരത്തിൻ്റെ ഏരിയയും ഈ തൊടുവരയുടെ നീളം വശമായി വരയ്ക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവും തുല്യമായിരിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ നോക്കൂ, നമുക്ക് പി എ ബ്രെഡ്ത്തും പി ബി ലെങ്തുമായിട്ടൊരു ചതുരം വരയ്ക്കാം, ഒരു റെക്ടാംഗിൾ വരയ്ക്കാം. പി സി വശമായിട്ടൊരു ചതുരം വരയ്ക്കാം, സമചതുരം വരയ്ക്കാം. പി സി വശമായിട്ടൊരു സമചതുരം വരയ്ക്കുന്നു. നോക്കൂ, ഈ വശത്തിനെ ഇങ്ങോട്ട് മാറ്റുന്നു, പി ബി ഉണ്ടോ, താഴോട്ട് പി ബി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് അതാ പി എയും പി ബിയും വശമാകുന്ന വിധത്തിൽ മേലെ നോക്കൂ, പി സിയും പി സിയും വശമാകുന്ന വിധത്തിൽ ചതുരം ഉണ്ടാക്കുന്നു. ഉണ്ടോ, നോക്കൂ, ഈ പച്ച കളർ കാണുന്നത് പി സി വശമായ സമചതുരമാണ്. ഇതിൻ്റെ ഏരിയ എന്താണ്? പി സി ഇൻറ്റു പി സി, പി സി സ്ക്വയർ ആയിരിക്കും. താഴെ കാണുന്ന ഓറഞ്ച് കളർ കാണുന്ന എന്താണ്? ഇതിൻ്റെ ബ്രെഡ്ത്ത് പി എക്ക് തുല്യമാണ്, ലെങ്ത് ഈ നീളമാണ്, പി ബി ആണ് നമ്മളെടുത്ത്, പി എ ഇൻറ്റു പി ബി ആണ്. അപ്പം ഈ രണ്ട് ഏരിയയും രണ്ട് പരപ്പളവും തുല്യമാണെന്ന് കിട്ടുന്നു. ഒരു ചതുരം കിട്ടിക്കഴിഞ്ഞാൽ ആ ചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കാൻ ഈ തത്വം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.